എല്ലാ കൂട്ടുകാർക്കും ബ്ലാക്ക് കോഫി ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഓജ ബോൺ എന്ന നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. അവർ തിരികെ എത്തിയപ്പോൾ സമയം 2 മണി കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും കൂടി അയാളെ അകത്തെ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തി. തൽക്കാലം ഇയാൾ ഇവിടെ കിടക്കട്ടെ, അയാളുടെ തുണി സഞ്ചിയും അടുക്കൽ തന്നെ വെച്ചേക്ക്, ഇനി നമുക്കെല്ലാവർക്കും പോയി വിശ്രമിക്കാം. അലക്സ് അത് പറഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. സോഫിയും നീതുവും കൂടി ആയിഷയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ മുറി, എന്താ ഇഷ്ടമായോ? മുറിയിലെത്തിയ ഉടനെ നീതു ആയിഷയോട് ചോദിച്ചു. യെസ്, എനിക്ക് ഇഷ്ടമായി. സോഫി ആയിഷയെ തുറുപ്പിച്ചു നോക്കി. നിനക്കിത് ഇഷ്ടമായില്ലെങ്കിൽ AC റൂം തരുമെന്ന് കരുതിയോ? ഏയ്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ സോഫി ചേച്ചി. ആരാടി നിന്റെ ചേച്ചി? എന്നെ കണ്ടിട്ട് നിനക്ക് ചേച്ചിയായിട്ട് തോന്നിയോ? നിനക്ക് എത്ര വയസ്സായടി? 19. എനിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ, മനസ്സിലായടി? സോഫി പല്ലു കടിച്ചുകൊണ്ട് ആയിഷയോട് ചോദിച്ചു. ഇല്ല, മനസ്സിലായില്ല. ചുടുകാട്ടിൽ വെച്ച് തുടങ്ങിയതാണല്ലോ മോളുടെ ഡയലോഗ് അടി. നിനക്ക് 16 വയസ്സേ ഉള്ളൂ അല്ലേ? ഞാൻ വിശ്വസിച്ചു. എന്നിട്ടാണോ 19 വയസ്സുള്ള എന്നെ എടി പൊടി എന്ന് വിളിക്കുന്നത്? കൂടുതൽ നമ്പർ ഇറക്കിയാലോ? ഒടിച്ചു മടക്കി വല്ല മൂലയ്ക്കും എടുക്കേട്ടോ അടി കപ്പച്ചി. ആയിഷ അത് പറഞ്ഞിട്ട് സോഫിയെ അടിമുടി ഒന്ന് നോക്കി. സോഫി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു അത്. എന്താടി നീ എന്നെ വിളിച്ചത് കപ്പച്ചി എന്നാ? നിനക്കിച്ചിരി സൗന്ദര്യം ഉണ്ടെന്ന് വെച്ച് ഐശ്വര്യറായാണെന്നാണോ വിചാരം? ചേ നിർത്ത്, എന്താ സോഫി പുതുതായി വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഐശയ്ക്കും ഇങ്ങനെ വഴക്കടിക്കാനാണോ ഇഷ്ടം? നീതു ഇടയ്ക്ക് ഏറെ ഇടപെട്ടു. എനിക്കിതുപോലത്തെ സീനിയർ ചേച്ചിമാരെ ഒതുക്കി നല്ല പരിചയമാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് നമ്പർ ഇറക്കിയപ്പോൾ ഞാനും ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. പിന്നെ കലിപ്പായിട്ടാണെങ്കിലും ഞാൻ ഗ്ലാമർ ആണെന്ന് പറഞ്ഞതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ സോഫി ചേച്ചി. സോഫി ചേച്ചിയെ പറ്റി അമീർ എല്ലാം പറയാറുണ്ട്. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഏകദേശ രൂപവും ഇതുപോലെയായിരുന്നു. ഓഹോ, അപ്പോൾ അവനെല്ലാം പറയാറുണ്ട് അല്ലേ? അതെ, ഞാൻ ചേച്ചിക്കായി കുറെ സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. എന്ത്, നീ എനിക്ക് സ്വീറ്റ്സ് വാങ്ങിയോ? അല്ലേലും എനിക്കറിയാമായിരുന്നു ഡി ആയിഷ, നീ സ്നേഹമുള്ളവളാണെന്ന്. ഞാൻ നിന്നെ ചുമ്മാ പേടിപ്പിച്ചതല്ലേ, നിനക്ക് വിഷമമായില്ലല്ലോ മോളെ? ഏയ് ഇല്ലില്ല, ഞാനെല്ലാം തമാശ എടുത്തതേ ഉള്ളൂ. എൻ്റെ ആ ചെറിയ ബാഗിൽ സ്വീറ്റ്സ് ഉണ്ട് ചേച്ചി, എടുത്തോളൂ. അത് കേട്ടപ്പോൾ മേശപ്പുറത്തിരുന്ന ബാഗിനടുത്തേക്ക് സോഫി ചാടിയെത്തി. അപ്പോൾ സോഫിയെ മയക്കാനുള്ള ട്രിക്കൊക്കെ അമീർ പറഞ്ഞു തന്നു അല്ലേ? നീതു ഒരു കള്ള ചിരിയോടെ ചോദിച്ചു. പിന്നെ ചില്ലറ വിദ്യയൊക്കെ എനിക്കും അറിയാം നീതു ചേച്ചി. ആയിഷ എന്താ പഠിക്കുന്നത്? ഞാൻ സൈക്കോളജി ആദ്യ വർഷം. ഓഹോ, അപ്പോൾ ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ടാകുമല്ലോ. കുറച്ചൊക്കെ. എനിക്ക് നല്ല ക്ഷീണം, നമുക്ക് കിടക്കാം ചേച്ചി. ശരി വാ, നമുക്ക് കിടക്കാം. സോഫി അതെല്ലാം തിന്നു തീർത്തിട്ട് ഇനി വരും. എടി സോഫി, ഞങ്ങൾ കിടക്കുകയാ, നീ അതെല്ലാം തിന്നു തീർത്തിട്ട് വന്ന് കിടക്കാൻ നോക്ക്. അലക്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? തീറ്റയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സോഫി അത് കേട്ടപ്പോൾ തീറ്റി നിർത്തി. അയ്യോ, നിൽക്ക് നിൽക്ക്, ഞാനും ഉണ്ട് കിടക്കാൻ. അതും പറഞ്ഞ അവൾ ഓടി വന്ന് ആയിഷയുടെ നീതുവിന്റെ ഇടയ്ക്ക് കയറി കിടന്നു. അവർ മൂന്നും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലായി. മറ്റു മുറികളിലുള്ളവരും ഉറക്കം പിടിച്ചിരുന്നു. ക്ലോക്കിൽ മണി 3 അടിച്ചു. ആ ശബ്ദം കേട്ട് നീതു ഞെട്ടി എഴുന്നേറ്റു. തിരിഞ്ഞു കിടന്ന് വീണ്ടും മയങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പുറത്താരോ സംസാരിക്കുന്നതായി അവൾക്ക് തോന്നിയത്. അവൾ കിടന്നുകൊണ്ട് തന്നെ സംസാരം ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. പക്ഷേ പതിഞ്ഞ ശബ്ദമായിരുന്നതിനാൽ അവൾക്കൊന്നും തന്നെ വ്യക്തമായില്ല. സോഫി, ഡി സോഫി, ശേ എന്തുറക്കമ്മാ. ആയിഷ, ആയിഷ, ആയിഷ ഉറക്കപ്പിച്ച് എഴുന്നേറ്റിരുന്ന് കണ്ണുതിരുമി. എന്താ നീതു ചേച്ചി, എന്തോ എന്റെ പുറത്ത് ആരൊക്കെയോ. അത് അവരായിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമോ ചേച്ചി? കുഴപ്പമൊന്നും കാണില്ല, വാ നമുക്ക് പോയി നോക്കാം. അപ്പോ സോഫി ചേച്ചി, അവൾ ഉറങ്ങിക്കോട്ടെ, നമ്മളെ അറിയിക്കാതെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നീതും ആയിഷയും കൂടി പുറത്തേക്കുള്ള വാതിൽ മെല്ലെ തുറന്നു. അവർ താഴെ പോയെന്ന് തോന്നുന്നു. ഹാളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ശരി, അമീറിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്, അപ്പോൾ പേടിക്കാനില്ല. അതെ, അവർ രണ്ടും കൂടി ശബ്ദമുണ്ടാക്കാതെ താഴത്തെ നിലയിലെത്തി. ചേച്ചി അങ്ങോട്ട് നോക്ക്, അവരൊക്കെ പുറത്താണ്, അങ്ങോട്ട് ഓടിപ്പോകുന്നു. നമ്മളെ തനിച്ചാക്കി അവർ എങ്ങോട്ടായി ഈ രാത്രി? ചിലപ്പോൾ ആ ഭ്രാന്തൻ രക്ഷപ്പെട്ട് കാണും. നമുക്ക് വേഗം അവരുടെ അടുത്ത് എത്തണം. അവർ രണ്ടും കൂടി വാതിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീതുവിന്റെ തോളിൽ ആരോ ശക്തിയിൽ പിടിച്ചു. അവൾ ഞെട്ടി തുള്ളിപ്പോയി. ആയിഷയും പേടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ സോഫി. എന്നെ വിളിക്കാതെ നീയൊക്കെ എങ്ങോട്ടാ? ഞാൻ ഉണർന്നത് എന്റെ ഭാഗ്യം, അല്ലേൽ അവിടെ തനിച്ചു കിടന്ന് ഞാൻ പേടിച്ചേനെ. നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അതാ വിളിക്കാതിരുന്നത്. നീ നോക്കിക്കേ, നമ്മളെ തനിച്ചാക്കി ആണുങ്ങളെല്ലാം പുറത്തേക്ക് പോയി. ഓഹോ, അവന്മാരെല്ലാം കൊള്ളാമല്ലോ. വാ നമുക്കും ചെല്ലാം, നമ്മളെ കാണുമ്പോൾ അവർ ശരിക്കും ഞെട്ടിക്കോളും. സോഫി മുന്നിൽ നടന്നു, പിന്നാലെ ആയിഷയും നീതു.
സോഫി, ഇനി നേരത്തെ ഉണ്ടായതുപോലെ വല്ല കുഴപ്പവുമായിരിക്കുമോ? ഒന്ന് ബോഡി നീതു നോക്കിക്കെ, അവരെല്ലാവരും ഉണ്ട്. അവർ കുറെ ദൂരമായി. വേഗം നടക്ക, നമ്മൾ തനിച്ച് പതിയെ പോയാൽ ശരിയാവില്ല. വേഗം അവരുടെ ഒപ്പം ചെന്നെത്താം. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പിന്നിലാണ്. അവർ മൂന്നുപേരും നടത്തത്തിന്റെ വേഗത കൂട്ടി. സോഫി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു, എങ്കിലും അവരുടെ കൂട്ടുകാരുടെ ശബ്ദം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു. സോഫി മുന്നിൽ നടക്കുന്നതുകൊണ്ട് നീതുവിനും ഐഷയ്ക്കും പേടി തോന്നിയില്ല. അപ്പോഴേക്കും ആ പെൺകുട്ടികൾ കെട്ടിടത്തിന്റെ പിന്നിലെ കാടു പിടിച്ച ഇരുൾ മൂടിയ ഭാഗത്തേക്ക് ചെന്നെത്തിയിരുന്നു. പെട്ടെന്ന് അവർക്ക് മുന്നേ നടന്നിരുന്നവരുടെ ശബ്ദം നിലച്ചു. സംശയത്തോടെ പെൺകുട്ടികൾ അവിടെ തന്നെ നിന്നു. സോഫി പിന്നാലെ നടന്നവരുടെ മുഖത്തേക്ക് നോക്കി. നീതു ചേച്ചി, എന്തു പറ്റി? അതാണ് ഞാനും നോക്കുന്നത്. സോഫി, അവരെല്ലാവരും എവിടെ പോയി? വാ, നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. സോഫി വീണ്ടും നടന്നു, പിന്നാലെ ഐഷയെ നീതു. കുറച്ച് നടന്നപ്പോൾ സോഫി സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. എടി നീതു, പണി പാളിയടി, അങ്ങോട്ട് നോക്ക്. സോഫി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഐഷയെ നീതു നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ അവിടെ ഒരു യുവാവ് കയ്യിൽ കുരുക്കിട്ട കയറുമായി തിരിഞ്ഞു നിൽക്കുന്നു. അയ്യോ, അതാരാ? നീതു സോഫിയുടെ തോളിൽ പിടിച്ച്. നീതു മിണ്ടല്ലേ, നീയൊക്കെ തോന്നിയാസം കാണിച്ചിട്ട്. ഓ, നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു മുറിയിലെത്തണം. സോറിടാ, ഞങ്ങൾ ശബ്ദം കേട്ടപ്പോ. മിണ്ടാതിരി, എന്തായാലും പറ്റിയത് പറ്റി. ഐഷയ്ക്ക് പേടിയുണ്ടോ? കുറച്ച്. പേടിക്കേണ്ട, നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മുന്നിൽ നിന്നിരുന്ന ആൾ കയ്യിലിരുന്ന കുരുക്ക് കറക്കാനും കൂട്ടത്തിൽ ചിരിക്കാനും തുടങ്ങി. അകലെ നിന്ന് ഏതോ പട്ടി നീണ്ട ഓരിയിട്ടു. അയ്യോ എന്റെ റബ്ബേ, ഐഷ പേടിച്ച് നിലവിളിച്ചു. കൂട്ടത്തിൽ നീതും കരയാൻ തുടങ്ങി. സോഫി പകച്ചു നിന്നു. വീണ്ടും അവർ അയാളെ നോക്കി. അവർ ഞെട്ടിപ്പോയി. കാരണം കാലുകൾ ചലിക്കാതെ തന്നെ അയാൾ അവരിലേക്ക് അടുത്തു വന്നു. നീതു, ഐഷ ഓടിക്കൊടി. സോഫി അതും പറഞ്ഞു മുന്നേ ഓടി. അത് കേൾക്കേണ്ട താമസം നീതുവും ഐഷയും പല വഴിക്ക് ഓടി. സോഫി ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ നീതു താഴെ വീണിട്ട് എഴുന്നേൽക്കുന്നത് കണ്ടു. ഐഷയെ കണ്ടതുമില്ല. സോഫി തിരിച്ചെത്തി അവളെ പിടിച്ചെഴുന്നേൽക്കുവാൻ സഹായിച്ചു. നീതു വേഗം വാ. സോഫി അതും പറഞ്ഞ് മുന്നേ ഓടി. അത് കേൾക്കേണ്ട താമസം നീതുവും ഐഷയും പല വഴിക്ക് ഓടി. സോഫി ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ നീതു താഴെ വീണിട്ട് എഴുന്നേൽക്കുന്നത് കണ്ടു. ഐഷയെ കണ്ടതുമില്ല. സോഫി തിരിച്ചെത്തി അവളെ പിടിച്ചെഴുന്നേൽക്കുവാൻ സഹായിച്ചു. നീതു വേഗം വാ. സോഫി, ഐഷ എവിടെ? അവൾ എങ്ങോട്ടോ ഓടിപ്പോ. അയ്യോ നീതു, ഇതാ അയാൾ വരുന്നു. നീതു എഴുന്നേറ്റ് നോക്കിയപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് അയാൾ വേഗം വരുന്നത് കണ്ടു. ഐഷ, അവൾ ഉച്ചത്തിൽ വിളിച്ചു. ആ വിളി കേട്ട് ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന ഐഷ എത്തി നോക്കി. ദൂരെ നിന്നാണ് ആ വിളി കേട്ടത്. എന്തോ നീതു ചേച്ചി, അവൾ ഉറക്കം വിളിച്ചു. അകലെ രണ്ട് നിഴലുകൾ ഓടിപ്പോകുന്നത് അവൾ കണ്ടു. ആ നിഴലുകൾക്ക് പിന്നാലെ കയ്യിൽ കുരുക്കുമായ ഒരാളും. നീതുവും സോഫിയും അപകടത്തിൽ പെട്ടുവെന്ന് അവൾക്ക് ഉറപ്പായി. അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. വേറെ വഴി ഓടിയത് കൊണ്ട് മാത്രം തൽക്കാലം താൻ രക്ഷപ്പെട്ടുവെന്ന് അവൾക്ക് മനസ്സിലായി. ശബ്ദമുണ്ടാക്കിയാൽ ആ നിഴൽ തന്നെ തേടിയെത്തുമെന്ന് അവൾക്ക് ഉറപ്പായി. ഇരുട്ടിൽ അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. എങ്ങനെയും തിരിച്ചു മുറിയിലെത്താൻ അവൾ കൊതിച്ചു. അല്പം സമയം കഴിഞ്ഞപ്പോൾ ചുറ്റുപാടെല്ലാം ശാന്തമായി. അവൾ ഒരു ദീർഘനിശ്വാസം ഇട്ടു. നടന്നാൽ കരിയിലയിൽ കാലുരസി ശബ്ദമുണ്ടാകുമെന്ന് കരുതി അവൾ മുട്ടിൽ നിരങ്ങി മുന്നോട്ട് പോയി. മരത്തിന്റെ വേരുകൾ കാൽമുട്ടിലുരഞ്ഞ് വേദന കൊണ്ടവൾ കൈകൾ മണ്ണിലമർത്തി. പെട്ടെന്ന് തന്റെ തലയിൽ എന്തോ തട്ടിയതായി അവൾക്ക് തോന്നി. പേടിച്ചിട്ട് അവൾ കുറച്ചു സമയം ചുറ്റും നോക്കിയില്ല. പിന്നെ സകല ധൈര്യവും കൈവരിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് നോക്കി. അവൾ അലറി വിളിച്ചു കരഞ്ഞു. അവളുടെ തലയ്ക്ക് മുകളിൽ ബിനോയ് കെട്ടിത്തൂങ്ങി കിടക്കുന്നു. അവൾ പേടിച്ചിരണ്ട് പിന്നോട്ട് നീങ്ങി നിലത്തു നിന്നും പിടഞ്ഞെണീറ്റു. അപ്പോഴേക്കും തൂങ്ങിക്കിടക്കുന്ന ശവം ആടാൻ തുടങ്ങിയിരുന്നു. ബിനോയ്, അയ്യോ എന്റെ ഉമ്മ, പൊന്നു റബ്ബേ. അവൾ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അപ്പോഴാണ് തൊട്ടുമുന്നിൽ കുരുക്കിട്ട കയറും കറക്കിക്കൊണ്ട് അമീർ നിൽക്കുന്നത് കണ്ടത്. അയ്യോ അമീർ, വേണ്ട. അവൾ കരഞ്ഞുകൊണ്ട് നീതും സോഫിയും ഓടിയ വഴിയെ ഓടി. പെട്ടെന്ന് അവൾ നിന്നു. മുന്നിലൊരാൾ തന്റെ നേരെ നടന്നു വരുന്നു. തന്റെ കഥ അവിടെ അവസാനിക്കുമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ തനിക്ക് നേരെ നടന്നടുക്കുന്ന ആളെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. കൂട്ടുകാരുടെ വേഷം കെട്ടി തന്നെ കൊല്ലാൻ വന്നതുപോലെ ഇതും അങ്ങനെയൊന്നായിരിക്കുമോ അവൾ മനസ്സിൽ ആലോചിച്ചു. ദൈവം അവസാനമായി തനിക്ക് തന്ന രക്ഷകനായിരിക്കുമെന്ന വിശ്വാസത്തിൽ അവൾ അയാൾക്ക് നേരെ ഓടി. ഇക്കാ, എന്നെ രക്ഷിക്കണേ. ഓടി വന്ന് തന്റെ കൈകളിൽ വീണ ആയിഷയെ അയാൾ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. വികൃതികൾ കാണിക്കാതെ ദൂരെ പോ, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. അത് പറഞ്ഞിട്ട് അയാൾ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാല വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് രുദ്രാക്ഷങ്ങൾ മുന്നോട്ട് വലിച്ചെറിഞ്ഞു.
ചുറ്റുപാട് നിന്നും ഒരുപാട് അലർച്ചകൾ പ്രതിഫലിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാം ശാന്തമായി. ഇക്ക നീതുവേച്ചിയും സോഫിയേച്ചിയും പേടിക്കേണ്ട, അവർ സുരക്ഷിതരാണ്. ഇക്ക ഞങ്ങളോട് ക്ഷമിക്കണം, ഇക്ക വരില്ല എന്ന് തീർത്തു പറഞ്ഞതുകൊണ്ടാണ് ചൂടുകാട്ടിൽ നിന്ന് ഇക്കയെ ബോധം കെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മതി, നിർത്ത്. സർവേശ്വരൻ എനിക്ക് അങ്ങനെയൊരു വിധി കൽപ്പിച്ചിരുന്നിരിക്കണം. അതാണല്ലോ മൂന്ന് പെൺകുട്ടികളെ ഈ നട്ടപ്പാതിരക്ക് എനിക്ക് രക്ഷിക്കാനായത്. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. താങ്ക്സ് ഇക്ക. ആദ്യം ഈ ഇക്ക വിളി അവസാനിപ്പിക്കും. എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്. എന്നേക്കാൾ മുതിർന്നവരോ ഇളയവരോ എൻ്റെ പേര് വിളിച്ച് ബഹുമാനിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരാൾക്ക് ഒരൊറ്റ പര്യായമേ ഉള്ളൂ, അതാണ് അവരവരുടെ സ്വന്തം പേര്, വിശ്വം. അത് എൻ്റെ പര്യായമാണ്. അങ്ങനെ എന്നെ വിളിച്ചാൽ മതി. വിശ്വം? ആ, വരൂ. അവർ നടന്ന് മരക്കൂട്ടങ്ങൾക്ക് പുറത്തെത്തിയപ്പോൾ അവിടെ സോഫിയും നീതുവും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഐഷയെ കണ്ടപ്പോൾ അവർ ഓടിയെത്തി അവളെ കെട്ടിപ്പിടിച്ചു. നീതു നന്ദിയോടെ വിശ്വത്തെ നോക്കി ചിരിച്ചു. ഹാവൂ, സമാധാനമായി, സോഫി പറഞ്ഞു. തക്ക സമയത്ത് ചേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ചേട്ടനല്ല നീതുവേച്ചി, വിശ്വം. അങ്ങനെ വിളിക്കാവൂ എന്ന് പറഞ്ഞു. ഓഹോ, നീ ആ സമയം കൊണ്ട് പേരും നാളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയോടി ഐഷയെ. പിന്നല്ലാതെ. വിശ്വം ഐഷയെ ഒന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ നടന്നത് ആരും അറിയണ്ട. അറിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കാണ് കുഴപ്പം. വരൂ, തിരിച്ചു മുറികളിലേക്ക് പോകാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായി എന്നാൽ കഴിയും വിധം ഞാനും സഹായിക്കാം. അതിനായി ദൈവം എന്നെയാണ് വിധിച്ചതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതിൽ മാറ്റമുണ്ടാകുന്നത് വരെ നിങ്ങളുടെ ഒപ്പം ഞാനും ഇവിടെ തന്നെ കഴിയാം. വിശ്വം മൂന്ന് പേരെയും നോക്കി പറഞ്ഞു. അവർ മൂന്ന് പേരും പരസ്പരം നോക്കി. സത്യമാണോ വിശ്വം ഇപ്പോൾ പറഞ്ഞത്? ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ ഇവിടെ താമസിക്കുമോ? തീർച്ചയായും. നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും പിന്തിരിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് വാശി പിടിച്ചത്. പക്ഷേ എല്ലാം എൻ്റെ തീരുമാനം പോലെ നടക്കില്ലല്ലോ. ഇതിനൊക്കെ അന്ത്യമുണ്ടാക്കാനായി ദൈവം കണ്ടെത്തിയത് എന്നെയാകും. അപ്പോൾ വിശ്വത്തിന് ഇതിനു മുന്നേ ഈ വീടും പരിസരം അറിയാമോ? സോഫി സംശയത്തോടെ ചോദിച്ചു. അറിയാം, പുറം ലോകം അറിയുന്നതിനേക്കാൾ. എന്നുവെച്ചാൽ? തെളിച്ചു പറ. എന്നുവെച്ചാൽ അത് തന്നെ. എല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാമല്ലോ. ഒന്നിനും തിടുക്കം വേണ്ട. ഇപ്പോൾ തൽക്കാലം നമുക്ക് പഴയതുപോലെ മുറികളിലെത്താം. അപ്പോഴേക്കും അവർ ആ കെട്ടിടത്തിന്റെ മുൻവശത്തെത്തിയിരുന്നു. വിശ്വത്തെ ഒന്ന് നോക്കിയ ശേഷം ശബ്ദമുണ്ടാക്കാതെ പെൺകുട്ടികൾ പടികൾ കയറി മുകളിലേക്ക് പോയി. വിശ്വം തന്നെ അവർ കൊണ്ടുകിടത്തിയ മുറിയിലേക്കും പോയി. മുറിയിൽ കയറിയ ഉടനെ നീതും ഐഷയും കട്ടിലേക്ക് വീണു. ഓഹ്, ഒരു ദുസ്വപ്നം കണ്ട പ്രതീതി, ഐഷ പറഞ്ഞു. താടിയും മുടിയൊക്കെ വെട്ടിയാൽ അയാൾ നല്ല സുന്ദരനായിരിക്കും അല്ലേ? സോഫി നെടുവീർപ്പെട്ടു. ഓ, സണ്ണിയെ കൊണ്ട് നമുക്കൊന്നും പറയിപ്പിച്ചു നോക്കാം. നീതു അവളെ കളിയാക്കി. പോടി, ഇപ്പോ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് സോഫി രണ്ടുപേരുടെയും ഇടയിലേക്ക് വീണു. അപ്പോൾ ക്ലോക്കിലെ മണി 5 തവണ മുഴങ്ങി. രാവിലെ അമീർ വന്ന് കഥകിൽ തട്ടിയപ്പോഴാണ് പെൺകുട്ടികൾ എഴുന്നേറ്റത്. ഐഷ ചെന്ന് വാതിൽ തുറന്നു. എന്തുറക്കമാണ് ഇത്? ആണുങ്ങളെല്ലാവരും എഴുന്നേറ്റിട്ടും നിനക്കൊന്ന് എണീക്കാനായില്ലേ? സമയം 8 മണിയായി. ഇന്നലെ രാത്രിയിലെ ക്ഷീണം കാരണം രാവിലെ ആയത് അറിഞ്ഞില്ല. അതിന് രാത്രി നീയൊക്കെയല്ലേ ആദ്യം കിടന്നത്. ചെല്ല്, ചെന്ന് ചായ ഉണ്ടാക്ക. അമീർ അവിടെ നിന്നും തിരിച്ചു മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ നീതുവും ഐഷയും കൂടി ചായയുമായി ആണുങ്ങളുടെ മുറിയിലെത്തി. അവിടെ കാര്യമായ ചർച്ചകൾ നടക്കുകയായിരുന്നു. അപ്പോൾ എന്താ, എല്ലാവരും ഭയങ്കര സീരിയസ് ചർച്ചയാണല്ലോ. ഐഷ തിരക്കി. അതെ, നമ്മൾ തട്ടിക്കൊണ്ടുവന്ന ആ മനുഷ്യൻ ഇതുവരെ ഉണർന്നിട്ടില്ല. അയാൾ ഉണരുമ്പോൾ തീർച്ചയായും ബഹളം വെക്കും. എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്? അലക്സ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, അതിനാണോ ഈ ചർച്ച? വിശ്വത്തിന് ചായ കൊടുത്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അയാൾ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, നീതു പറഞ്ഞു. എന്ത്, അയാളുടെ പേര് വിശ്വമെന്നാണോ? അയാൾ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ബിനോയ് നീതുവിനെ നോക്കി പറഞ്ഞു. അതെ, ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കാം. ആ പരിചിതമല്ലാത്ത ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും മുറിയുടെ വാതിൽക്കലേക്ക് ഉറ്റുനോക്കി. വിശ്വം, നീതു, മൈഷയും ഒരുമിച്ചു പറഞ്ഞു. ആണുങ്ങളെല്ലാവരും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. വിശ്വം കുളിച്ച് നല്ല വൃത്തിയിൽ കാണപ്പെട്ടു. ഇപ്പോൾ അയാളെ കണ്ടാൽ അലഞ്ഞു നടക്കുന്ന ഒരാളായി ആരും സങ്കല്പിക്കുക പോലും ഇല്ലായിരുന്നു. ആരും ഒന്നും തന്നെ സംസാരിച്ചില്ല. വിശ്വം തുടർന്നു. നിങ്ങൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ദൈവനിശ്ചയമായി മാത്രം ഞാൻ കാണുന്നു. അതിൻ്റെ മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെയും ഇപ്പോൾ ഞാൻ മറക്കുന്നു. അത് കേട്ടപ്പോഴാണ് ആണുങ്ങളിൽ മിക്കവർക്കും ശ്വാസം നേരെ വീണത്. അലക്സ് മുഖത്തൊരു പുഞ്ചിരിയോടെ വിശ്വത്തിന് കൈകൊടുത്തു. ബാക്കി ഓരോരുത്തരായി വന്ന് വിശ്വത്തിനോട് സ്വന്തം പേരുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കൈകൊടുത്തു. സോഫി അപ്പോഴാണ് കുളി കഴിഞ്ഞ് അവരുടെ മുറിയിലേക്ക് ചെന്നത്. എല്ലാവരുടെയും നിൽപ്പ് കണ്ടപ്പോൾ സോഫി സണ്ണിയെ നോക്കി. അവൻ അവളെ ഗൗരവത്തിൽ ഒന്ന് നോക്കി. അപ്പോൾ ഇന്നലെ നടന്നതല്ലേ ഇവരോട് പറഞ്ഞു കൊടുത്തു അല്ലേ?
എന്തിന്നലെ നടന്നുവെന്ന് അലക്സ് സോഫിയോട് ചോദിച്ചു. പെട്ടെന്ന് നീതുവിന്റെയും ഐഷയുടെയും മുഖത്ത് പരിഭ്രമം ഉണ്ടായി. അത് ഇന്നലെ സ്വീറ്റ്സ് ഒരുപാട് തിന്നിട്ട് സോഫിയക്ക് വയറുവേദനയുണ്ടായി. അപ്പോൾ ഉറങ്ങാൻ വൈകി. ആ കാര്യം ആരോടും പറയേണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. അതാ അവളിപ്പോൾ അങ്ങനെ പറഞ്ഞത്. നീതു പെട്ടെന്ന് കയറി പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവൾ സോഫിയെ നോക്കി. സോഫിയ അവളെ കൊഞ്ഞണം കുത്തി കാണിച്ചു. സമയം വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഉച്ചയൂണിന് ശേഷം എല്ലാവരും ബാൽക്കണിയിൽ ഒത്തുകൂടി. അവരുടെ ചർച്ചയ്ക്ക് വിശ്വം തുടക്കം കുറിച്ചു. അലക്സ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കാർക്കും ഇവിടെ നടന്ന അരിങ്കൊലകളെ പറ്റി അറിയില്ലല്ലോ. ഇല്ല എന്ന രീതിയിൽ എല്ലാവരും തലയാട്ടി. എങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളോട് പറയാം. വിശ്വം പറഞ്ഞു തുടങ്ങിയപ്പോൾ അലക്സ് പ്രൊജക്ടിന്റെ ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന ഹാൻഡി ക്യാമറ ഓൺ ചെയ്ത് വിശ്വത്തിന് മുന്നിൽ വെച്ചു. കഥ കേൾക്കാനുള്ള ആവേശത്തിൽ എല്ലാവരും വിശ്വത്തിന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഈ വീട് പണി കഴിപ്പിച്ചിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യം ഇവിടെ താമസിച്ചിരുന്നത് ഇതിന്റെ ഉടമ തന്നെയായിരുന്നു. അയാൾ തന്റെ ആത്മസുഹൃത്തുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തുകയായിരുന്നു. വളരെ കാലം സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ പണം കൊണ്ട് നിർമ്മിച്ച അയാളുടെ സ്വപ്ന ഭവനമായിരുന്നു ഇത്. അന്ന് ഈ വീട് മാത്രമായിരുന്നു ഈ പരിസരത്ത് തലയെടുപ്പോടുകൂടി ഉയർന്നു നിന്നിരുന്നത്. അയാൾക്ക് ഭാര്യയും ഒരു മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയായിരുന്നു അയാൾ ജീവിച്ചതും. പക്ഷേ വിധി, കുറച്ചു നാളുകൾക്ക് ശേഷം അയാളുടെ ഭാര്യ അയാളെ ചതിച്ച് ചിട്ടി കമ്പനിയിൽ നിന്ന് എടുക്കാവുന്നത്ര പണവുമായി അയാളുടെ ആത്മസുഹൃത്തുമായി നാടുവിട്ടു. അത് അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നിട്ടും അയാൾ പിടിച്ചു നിന്നു. അവസാനം കടം തീർക്കാനായി അയാളുടെ സ്വപ്ന ഭവനമായ ഈ വീടും അയാൾക്ക് നഷ്ടമായി. തന്റെ മകനെ വളർത്താനായി അയാൾ തെരുവിലേക്ക് ഇറങ്ങി ചുമട് ജോലി വരെ ചെയ്തു. കിടക്കാനായി സ്വന്തമായി വീടില്ലാത്തതിനാൽ അയാളുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കാനായി ചേർന്ന സമയം അപ്പോഴേക്കും സ്വന്തമായി അയാൾ ഒരു സ്റ്റേഷനറി കട തുടങ്ങിയിരുന്നു. ഒരു ദിവസം തന്റെ സ്വപ്ന ഭവനത്തിന്റെ മുന്നിൽ വീട് വാടകയ്ക്കെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്കൊരാഗ്രഹം തോന്നി. മകനോട് ആ കാര്യം പറഞ്ഞു. അങ്ങനെ അവൻ അപ്പോൾ താമസിച്ചിരുന്ന കോളേജ് ഹോസ്റ്റൽ വിട്ട് പുറത്ത് താമസിക്കാൻ താല്പര്യമുള്ള തന്റെ 7 കൂട്ടുകാരുമായി ആ വീട്ടിലേക്ക് താമസം മാറി. അയാൾ ഇതറിഞ്ഞപ്പോൾ സന്തോഷിച്ചു. കാരണം വാടകയ്ക്കാണെങ്കിലും താൻ ആശിച്ചുണ്ടാക്കിയ വീട്ടിൽ തന്റെ മകൻ കുറച്ചു കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് അയാൾ കരുതി. ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവന്റെ പഴയ കഥകൾ അറിഞ്ഞ അവന്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് അമ്മ ഒളിച്ചോടി പോയവൻ എന്ന് വിളിച്ചവനെ കളിയാക്കി. അവൻ അവരോട് തല്ലുപിടിക്കാനോ വഴക്കുകൂടാനോ പോയില്ല. കോളേജിലും ഇത് ആവർത്തിച്ചപ്പോൾ അവൻ തന്റെ അച്ഛനെ കാണാനായി ചെന്നു. കുറച്ചു സമയം അച്ഛന്റെ ഒപ്പം കടയിൽ ചിലവഴിച്ചു. പഴയതൊന്നും ചോദിച്ച് അച്ഛനെ വിഷമിപ്പിക്കാൻ അവന് തോന്നിയില്ല. വീണ്ടും തിരിച്ചവൻ ഈ വീട്ടിലേക്ക് തന്നെ വന്നു. അന്നും കൂടെ താമസിച്ചിരുന്ന അവന്റെ സുഹൃത്തുക്കൾ മദ്യലഹരിയിൽ അമ്മ ഓടിപ്പോയവൻ എന്ന് വിളിച്ചവനെ കളിയാക്കി. വൈകാതെ കോളേജിലും അവനൊരു പരിഹാസ കഥാപാത്രമായി മാറി. അത്രയും താങ്ങാനുള്ള മനക്കരുത്തെ അവനുണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി ഈ കെട്ടിടത്തിന്റെ നടുമുറിയിൽ അവൻ തൂങ്ങി മരിച്ചു. ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയായ സ്വന്തം മകൻ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞ അതേ നിമിഷത്തിൽ ആ പിതാവ് ചങ്കുപൊട്ടി മരിച്ചു. പിന്നീട് അങ്ങോട്ടാണ് അനർത്ഥങ്ങൾ തുടങ്ങുന്നത്. അവന്റെ മരണത്തിന് കാരണമായ ഓരോ സുഹൃത്തുക്കളും ദുർമരണപ്പെടാൻ തുടങ്ങി. കുറച്ചു പേർ രക്ഷപ്പെട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി. അവരിൽ നിന്നാണ് പുറം ലോകം ഈ കഥകളൊക്കെ അറിയുന്നത്. അധികം താമസിയാതെ അവരും ഇവിടെ വെച്ച് മരണപ്പെട്ടു. വീടുകളിലായിരുന്ന അവർ എങ്ങനെ ഇവിടെ എത്തിയെന്നോ മരണപ്പെട്ടുവെന്നോ ഇന്നും ആർക്കും അറിയില്ല. പിന്നീട് അങ്ങോട്ട് ഈ വീട്ടിൽ താമസിക്കാൻ വന്നവരാരും ഒരു ദിവസം പോലും ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ വീടിന്റെ കഥ. വിശ്വം പറഞ്ഞു നിർത്തിയപ്പോൾ സോഫി കണ്ണുകൾ തുടച്ചു. അപ്പോൾ ഇപ്പോഴും ആ തൂങ്ങിമരിച്ച പയ്യന്റെ ആത്മാവ് ഈ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലേ? അലക്സ് ചോദിച്ചു. അവന്റെ മാത്രമല്ല, ബാക്കി 7 പേരുടെയും ആത്മാക്കൾ ഇവിടെ തന്നെയുണ്ട്. വിശ്വം അത് പറഞ്ഞപ്പോൾ ആദർശ് ഉമിനീരിറക്കി. അതെങ്ങനെ? അവരുടെ ആത്മാക്കൾ എല്ലാവരും ഒരുമിച്ചു? അലക്സ് ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് ചോദിച്ചു. അതെ, അതാണ് എനിക്കും മനസ്സിലാകാത്തത്. നമ്മൾ അന്വേഷിക്കേണ്ടതും അത് തന്നെയാണ്. അത് ആരോട് നമ്മൾ അന്വേഷിക്കും? അവരോട് തന്നെ. എല്ലാവരും സംശയത്തിൽ പരസ്പരം നോക്കി. അവരോടോ? എങ്ങനെ? അലക്സ് ഓഫ് ചെയ്ത ക്യാമറ വീണ്ടും ഓൺ ആക്കി. അതിന് നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിശ്വം എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് അലക്സിന് തോന്നി.
എന്ത് വഴി എല്ലാവരും ഒരേ ശബ്ദത്തിൽ ചോദിച്ചു ഓജോബോട്ട് ഓജോബോട്ട്. വിഷം പറഞ്ഞ മറുപടി നിശബ്ദമായ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു. അതെ, ഇന്ന് രാത്രി നമ്മൾ ആ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ പോകുന്നു. ഓജോബോട്ട് വഴി ആത്മാക്കളെ വിളിച്ചു വരുത്താനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ എല്ലാവരും തുടങ്ങി. പ്രേത വിഷയങ്ങളിൽ മുൻപ് തന്നെ താല്പര്യമുണ്ടായതിനാൽ അവർക്കെല്ലാവർക്കും ഓജോബോട്ട് എന്ന പേര് പരിചിതമായിരുന്നു. ആദ്യം തന്നെ കെട്ടിടത്തിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യമുള്ള എല്ലാ വസ്തുക്കളും അവർ ശേഖരിച്ച് ഒരു പെട്ടിയിലാക്കി. വൈകുന്നേരമായപ്പോഴേക്കും അവർ അതുവരെ ഉപയോഗിക്കാതിരുന്ന ഒരു മുറി അതിനായി സജ്ജമാക്കി. ആ സമയം വിശ്വം അവരെ ക്രമീകരണങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും മുറികളിലേക്ക് പോയി. ബിനോയും നീതുവും അലക്സിന്റെ മുറിയിൽ പോയി വിശ്രമിക്കുകയായിരുന്നു. ആരും അവരെ ശല്യപ്പെടുത്താൻ പോയില്ല. വിശ്വം എന്തിനായിരിക്കും പുറത്തു പോയത്? നീതു ബിനോയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു. അറിയില്ല, അധികം താമസിക്കാതെ വരുമെന്നാ പറഞ്ഞത്. ബിനോയ്, നമ്മുടെ ലൈഫ് എങ്ങോട്ടായി പോകുന്നത്? എനിക്കെന്തോ പേടിയാവുന്നു. നീ എന്തിനാ നീതു പേടിക്കുന്നത്? തൻ്റെ ഇടമുള്ളൊരു പെണ്ണല്ലേ നീ? അങ്ങനെയല്ല, നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നമുക്ക് തന്നെ കുഴപ്പമായാലോ? എന്ത് കുഴപ്പം, നീ പേടിക്കാതിരിക്കെ. പേടിയൊന്നുമില്ല, എന്നാലും ഇപ്പോൾ കഥ എങ്ങോട്ടാ പോകുന്നത്? ഇത്രയും കൂട്ടക്കൊലകൾ നടന്ന വീട്ടിലാണല്ലോ നമ്മളിപ്പോൾ തങ്ങുന്നത് എന്നോർക്കുമ്പോൾ ഒരു പേടി പോലെ. അപ്പോൾ നിനക്ക് ആ കഥയൊന്നും അറിയില്ലായിരുന്നോ? ഇല്ല ബിനോയ്, വിഷയം പറഞ്ഞപ്പോഴാണ് ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവർക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ നമുക്ക്? എന്തിനാ ബിനോയ്, അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ? മരണമെന്ന സത്യത്തിന് എല്ലാവരും ഒരു നാൾ കീഴടങ്ങും. ഇതും അതുപോലെ കണ്ടാൽ മതി. അത് പറ്റില്ല നീതു, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് നമ്മളോട്. നമുക്കത് കണ്ടെത്തണം. ആരും അവരെ മനസ്സിലാക്കാത്തതാണ് ആ ആത്മാക്കൾക്ക് എല്ലാവരോടും ഇത്ര പക എന്ന് ബിനോയോട് അവര് പറഞ്ഞു. ഇല്ലല്ലോ, നമുക്കിവിടെ നിന്നും പോകാം ബിനോയ്, നമുക്കിത് വേണ്ട. എന്താ നീതു ഈ പറയുന്നത്? എന്റെയും കൂടി ഉറപ്പിലാണ് ഇത്രയും പേർ ഇവിടെ വന്നത്. എന്നിട്ട് അവരെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ മാത്രം രക്ഷപ്പെടാനോ? അത് ചതിയാണ്. എനിക്ക് നിന്റെ ഒപ്പം ജീവിക്കണം ബിനോയ്. ലൈഫ് ഒരു തമാശയെ മാത്രമാണ് നമ്മളിപ്പോ കാണുന്നത്. നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ? അതും പറഞ്ഞുകൊണ്ട് നീതു ബിനോയിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ അവളെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. നമ്മൾ ജീവിക്കും നിന്റെ ചേട്ടന്മാരുടെ മുന്നിൽ തന്നെ, ആരെയും പേടിക്കാതെ. അവൻ അവളുടെ കവിൾത്തടത്തിൽ ഉമ്മ വെച്ചു. അവളുടെ കൈവിരലുകൾ അവന്റെ തലമുടികളെ തഴുകി. അവന്റെ നിശ്വാസം അവളുടെ മേൽ പതിച്ചപ്പോൾ അവൾ എല്ലാം മറന്നവനെ കെട്ടിപ്പുണർന്നു. അവൻ അവളെ തന്റെ ശരീരത്തോട് കൂടുതൽ അടുപ്പിച്ചു. അവർ ഇരുവരുടെയും ശ്വാസോച്ഛാസം വേഗത്തിലായി. ആ മുറിയിൽ ഇരു ശരീരങ്ങളും ഒന്നായി. സമയം വീണ്ടും കടന്നുപോയി. കഥകിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് നീതു എഴുന്നേറ്റത്. അവൾ ബിനോയിയെ നോക്കി. അവൻ അർദ്ധനഗ്നനായി കവർന്നു കിടന്നുറങ്ങുകയാണ്. അവൾ ഷീറ്റെടുത്ത് അവനെ പുതപ്പിച്ചു. എന്നിട്ട് പോയി വാതിൽ തുറന്നു. പുറത്ത് സോഫിയും ഐഷയും നിൽക്കുന്നു. നീതു, സമയം രാത്രി 9 മണിയായി. നേരെ ഇരുട്ടി കഴിഞ്ഞില്ലേ ഇതുവരെ? വൈകുന്നേരം കയറിയതല്ലേ രണ്ടും കൂടി? ഒന്ന് പോടി, ബിനോയ് ഉറങ്ങുകയാണ്. അയ്യേ, രണ്ടും കൂടി കഥ കടച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഞാൻ ഓർത്തു. നീ എന്തോർത്തു? ഒന്നുമില്ല. നീതു താഴോട്ട് ചെല്ലേ. എല്ലാവരും ഡിന്നർ കഴിക്കാൻ റെഡിയായി. ഞങ്ങൾ ബിനോയ് ചായനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് താഴേക്ക് വിടാം. അതും പറഞ്ഞുകൊണ്ട് സോഫി മുറിയിലേക്ക് കയറി ചെന്നു. നീതു അവളുടെ പിന്നാലെ ചെന്നു. സോഫി, നീ പോയി എല്ലാം വിളമ്പി വെക്കുക, ഞാൻ ബിനോയെ വിളിക്കാം. അതെന്താ, ഞാൻ ബിനോയ് ചായനെ വിളിച്ചാ? സോഫി, നീ പോയി എല്ലാം വിളമ്പി വെക്കുക, ഞാൻ ബിനോയെ വിളിക്കാം. അതെന്താ, ഞാൻ ബിനോയ് ചായനെ വിളിച്ചാ? അവൾ ബിനോയിയുടെ കാതിനടുത്ത് എന്ന് ഉച്ചത്തിൽ കൂവി. ബിനോയ് ഞെട്ടി എഴുന്നേറ്റു. എന്താ എന്താ? പെട്ടെന്ന് നീതു മാറിപ്പോയ ബെഡ്ഷീറ്റ് അവന്റെ ദേഹത്തേക്ക് വീണ്ടും വലിച്ചിട്ടു. ഉടനെ സോഫിയും ഐഷയും കൂടി മുറിക്ക് പുറത്തേക്ക് ഓടി. അയ്യയ്യേ, അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലേ? നീതു, നീ ആള് കൊള്ളാമല്ലോടി വന്നെ. എടിയെടി, നീ എന്റെ കയ്യിൽ നിന്നല്ല പെട വാങ്ങും കേട്ടോ. നിന്റെ വെളച്ചിൽ ഞാൻ സന്നിയോട് പറഞ്ഞു കൊടുക്കുവേ. ബിനോയ് ചമ്മിയ മുഖവുമായി സോഫിയോട് പറഞ്ഞു. വേണ്ടേ, വേഗം താഴോട്ട് വാ, അവിടെ പ്രേതത്തെ പിടിക്കാനുള്ള ചർച്ചകൾ തുടങ്ങി. ശരി, ഞങ്ങൾ വന്നേക്കാം, നിങ്ങൾ പൊയ്ക്കോ. അവർ താഴേക്ക് പോയപ്പോൾ ബിനോയ് നീതുവിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അവൾ മേശപ്പുറത്ത് കിടന്നിരുന്ന അവന്റെ ഷർട്ട് എടുത്തു കൊടുത്തു. അവർ രണ്ടും താഴെ എത്തിയപ്പോൾ തീൻമേശയിൽ എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു. രണ്ടുപേരും കുറച്ചു സമയം ഉറങ്ങിയല്ലേ, നന്നായി, വിശ്വം പറഞ്ഞു. സോഫി നീതുവിനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. നമ്മൾ ഇന്ന് രാത്രി ചെയ്യാൻ പോകുന്ന കാര്യം നിസ്സാരമല്ല. അതുകൊണ്ട് ചില മുൻകരുതലുകളൊക്കെ ഞാൻ പറയും, അതെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം.
കേൾക്കുക മാത്രമല്ല അനുസരിക്കുകയും ചെയ്യണം. എല്ലാവരും തലയാട്ടി. ഓക്കെ, കൃത്യം 12 മണിക്ക് നമ്മൾ ആ മുറിയിൽ ഒത്തുകൂടുന്നു. ആ സമയത്ത് മറ്റു മുറികളിൽ ഒന്നിൽ പോലും പ്രകാശം ഉണ്ടാകരുത്. അതുവരെ ആരും തനിച്ച് സഞ്ചരിക്കുകയോ മുറിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങുകയോ ചെയ്യരുത്. വിശ്വം പറയുന്നത് കേട്ടുകൊണ്ട് ഇമ്മ വെട്ടാതെ എല്ലാവരും നോക്കിയിരുന്നു. പേടിയുള്ള ആരും ആ മുറിയിലേക്ക് വരരുത്, കാരണം ഇത് വെറുമൊരു കളിയല്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വം, നീതു പറഞ്ഞു. നീതു അത് പറഞ്ഞപ്പോൾ ബിനായി അവളെ നോക്കി. അപ്പോൾ അവൻ അവളോട് മതിപ്പ് തോന്നി. ആരും അവിടെ വന്നിട്ട് പരസ്പരം സംസാരിക്കരുത്. ഞാൻ മാത്രം സംസാരിക്കും. പിന്നെ നമ്മളോട് സംസാരിക്കുന്ന ആത്മാവിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ കരുതി വച്ചിട്ടുണ്ട്. വിശ്വം, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയല്ലേ? അപ്പോൾ അവിടെ നടക്കുന്നതൊക്കെ എനിക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ചോദിച്ചാൽ ആത്മാക്കൾക്ക് ശല്യമുണ്ടാകാത്ത കാര്യങ്ങളെ ഓജോ ബോർഡ് ചെയ്യുന്ന മുറിയിൽ വയ്ക്കാവൂ. മുറിയിൽ പ്രകാശമുണ്ടാകാത്ത രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്യാനാവുമോ? പിന്നെ എൻ്റെ കയ്യിലുള്ള ചാനലിൻ്റെ ക്യാമറ അഡ്വാൻസ്ഡ് ആണ്. ഇരുട്ടിൽ ഷൂട്ട് ചെയ്താൽ പോലും നന്നായി ഔട്ട്പുട്ട് കിട്ടും. എങ്കിലൊക്കെ അലക്സ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോയി. മുറിയിലെത്തിയപ്പോൾ എല്ലാവരും തികച്ചും ശാന്തമായിരുന്നു. പെൺകുട്ടികളുടെ മുറിയിലും അതേ അവസ്ഥയായിരുന്നു. എന്താ സോഫിയൊന്നും മിണ്ടാത്തത്? ഒന്നുമില്ല നീതു, ഞാൻ അമ്മച്ചി ഓർത്തതാ. പാവം, വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഇപ്പോൾ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാവും. നിനക്കൊന്ന് വിളിക്കാൻ വയ്യായിരുന്നോ? ഞാൻ വൈകിട്ട് വിളിച്ചിരുന്നു, അവിടെ കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. നീതു സോഫിയെ നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിഷ അവരെ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ക്ലോക്കിൽ 12:00 അടിച്ചപ്പോൾ എല്ലാവരും വിശ്വം പറഞ്ഞതുപോലെ മുറിയിലെ ലൈറ്റുകളെല്ലാം അണച്ച് പുറത്തേക്ക് ഇറങ്ങി. പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് മെഴുകുതിരിയുമായി ബിനോയ് നിൽപ്പുണ്ടായിരുന്നു. വരൂ, അവരെല്ലാവരും ആ മുറിയുടെ മുന്നിൽ നിൽപ്പുണ്ട്. അവൻ അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവർ 4 പേരും ആ മുറിയെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. സോഫി ബിനോയിയെ സൂക്ഷിച്ചു നോക്കി. ഒരു ഞെട്ടലോടെ അവൾ നീതുവിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. നീതു നോക്ക്, ഇത് നമ്മുടെ ബിനോയ് ചായൻ അല്ല.